വാഹനമായാൽ ഇടിക്കും അതിനിപ്പോ എന്താ മൂവാറ്റുപുഴയിൽ ഒരു വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ ഒപ്പം മറ്റൊരു വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റ അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന ആൻസൺ അപകടശേഷം പറഞ്ഞ വാക്കുകളാണിത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ ആൻസനെതിരെ ആശുപത്രി അങ്കണത്തിൽ ഉയർത്തിയത് മാത്രമല്ല നമിതയുടെ മരണത്തിനിടയാക്കിയ ബൈക്ക് ഓടിച്ചിരുന്ന ആൻസൺ റോയ് വിവിധ കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ടാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് മുന്നിൽ ബൈക്കിടിച്ച് നമിത എന്ന വിദ്യാർത്ഥിനി മരിച്ചത് സംഭവത്തിൽ വിദ്യാർത്ഥികൾ കടുത്ത രോഷത്തിലായിരുന്നു ക്ലാസ് വിട്ട് വിദ്യാർത്ഥിനികൾ കോളേജിന് പുറത്തിറങ്ങുന്നതോടെ പൂവാലന്മാർ ബൈക്കുമായി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് മൂവാറ്റുപുഴയിലെ കോളേജുകൾക്ക് മുന്നിലെ സ്ഥിരം കാഴ്ചയാണ് ഇവരെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് കോളേജ് അധികൃതർ മുൻപ് പലതവണ പോലീസിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് നിർമ്മല കോളേജിൽ ബി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട നമിത നമിതയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അനുശ്രീ രാജിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ ബൈക്ക് ഓടിച്ച ഏനാനല്ലൂർ സ്വദേശി ആൻസൺ റോയ്ക്കെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തി പോലീസ് കേസെടുത്തു അമിത വേഗവും അലക്ഷ്യവുമായ ഡ്രൈവിങ്ങുമാണ് അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആൻസന്റെ ലൈസൻസും റദ്ദു ചെയ്യും മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തും കൊലപാതക ശ്രമമടക്കം ഇയാളുടെ പേരിൽ കേസുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് കോളേജ് പരിസരത്ത് അമിത വേഗത്തിൽ ഇയാൾ ചുറ്റിക്കറങ്ങിയിരുന്നു കോളേജിന് മുന്നിൽ ബൈക്കിരപ്പിച്ച ഇയാളും വിദ്യാർത്ഥികളുമായി തർക്കവും ഉണ്ടായി തുടർന്ന് സ്ഥലം വിട്ട ഇയാൾ പിന്നീട് അമിത വേഗത്തിൽ പാഞ്ഞെത്തിയാണ് അപകടമുണ്ടാക്കിയത് ഇതു സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അപകടത്തിന്റെ അടക്കം ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് അപകടശേഷം ആശുപത്രിയിൽ വെച്ച് വാഹനമായൽ ഇടിക്കുമെന്ന് ബൈക്ക് ഓടിച്ചിരുന്ന ആൻസൺ പ്രതികരിച്ചത് വിദ്യാർത്ഥികളുടെ രോഷത്തിനിടയാക്കി ഇതോടെ ആശുപത്രി പരിസരത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു മുന്നൂറോളം വിദ്യാർത്ഥികൾ അവിടെ തടിച്ചുകൂടിയിരുന്നു ഏറെ ബുദ്ധിമുട്ടിയാണ് പോലീസും അധ്യാപകരും ചേർന്ന് ഇവരെ നിയന്ത്രിച്ചത് ആൻസൺ റോയുടെ ഇടപാടുകൾ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപകടത്തിൽ മരിച്ച നിർമ്മല കോളേജ് വിദ്യാർത്ഥിനി ആർ നമിതയെ ബൈക്കിടിച്ചു വീഴ്ത്തിയ ആൻസൺ റോയെ പ്രവേശിപ്പിച്ചിരിക്കുന്ന മൂവാറ്റുപുഴ നിർമ്മല സെന്റർ വിദ്യാർത്ഥികൾ ഇന്നലെ രാത്രി വളഞ്ഞിരുന്നു തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ വേറെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആൻസൺ മനപൂർവ്വം അപകടം ഉണ്ടാക്കിയതാണെന്നും ഇയാളെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞാണ് രോഷാകുലരായ വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയത് ബുധനാഴ്ച രാത്രി വൈകിയും മുന്നൂറോളം കുട്ടികൾ തമ്പടിച്ചിരുന്നു നമിതയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മുതൽ ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികളെ പിരിച്ചുവിടാൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചിരുന്നില്ല ഇതിനിടെ ആൻസൺ കുട്ടികളോട് ദേഷ്യപ്പെട്ടത് സ്ഥിതി സങ്കീർണമാക്കി രാത്രി വൈകിയാണെങ്കിലും ആൻസനെ മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്ന നിലപാടിലായിരുന്നു പോലീസ് ആശുപത്രി പരിസരത്ത് സംഘർഷ സാധ്യത കൂടുതലായതിനാൽ ദൂരെയുള്ള മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം ആൻസന്റെ ഇടപാടുകൾ അന്വേഷിക്കണമെന്നും ചില ഗ്യാങ്ങുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടത്താമെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടും വിദ്യാർത്ഥികൾ ശാന്തരായില്ല